ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മയുടെ ജപമാല രഹസ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. സന്തോഷത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും രഹസ്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി ധ്യാനിച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് ജപമാലയാകുന്ന സമ്മാനത്തെക്കുറിച്ചാണ്. സമ്മാനം എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ചും അത് സ്നേഹമുള്ളവർ തരുമ്പോൾ നമുക്കത് ഒത്തിരി സന്തോഷം തരുന്നു. ആ സമ്മാനം നമ്മൾ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് നമുക്ക് സമ്മാനം ലഭിക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, സ്നേഹമുള്ളവർ നമുക്ക് നൽകുമ്പോൾ, മത്സരത്തിൽ വിജയികളാകുമ്പോൾ, പരീക്ഷയിൽ ജയിക്കുമ്പോഴൊക്കെ നമുക്ക് സമ്മാനം ലഭിക്കുന്നു. ബൈബിളിൽ വിശുദ്ധ പൗലോസ് ലീഹ പ്രത്യേകമായിട്ടും എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിനാണ് സമ്മാനം ലഭിക്കുന്നത് എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1:9, 24 ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:14 പൗലോസ് ലീഹ പറഞ്ഞു വയ്ക്കുന്നു, അധ്വാനത്തിന് പ്രതിഫലമായി ലഭിക്കുന്ന അംഗീകാരമാണ് സമ്മാനം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അർപ്പിക്കുന്ന ജപമാലകളും മരിയ ഭക്തികളുമൊക്കെ പരിശുദ്ധ അമ്മയുടെ ഈ ലോക ജീവിതത്തിലെ ആത്മീയ ജീവിതത്തിന് ദൈവം നൽകിയ സമ്മാനമാണ്, അംഗീകാരമാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്ത അംഗീകാരമാണ്, അംഗീകാര സമ്മാനമാണ് ജപമാല. പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന ആശ്രയ സമ്മാനമാണ് ജപമാല. ഈ സമ്മാനത്തെ കാത്തുസൂക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയണം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ 3 പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത്. 1, പാപരഹിതമായ ജീവിതം നയിക്കുക. ഇന്ന് വ്യക്തികളിലും കുടുംബങ്ങളിലും സമൂഹത്തിലുമൊക്കെ പാപത്തിൻ്റെ നിഴലുകൾ, കറകളൊക്കെ ഒത്തിരിയേറെ വർദ്ധിച്ചു വരികയാണ്. ഈ അവസരത്തിൽ തിന്മകൾക്കെതിരെ ശബ്ദമുയർത്താനായിട്ട്, പാപരഹിതമായ നിർമ്മലതയോടു കൂടിയ ഒരു ജീവിതം നയിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ ഇന്ന് നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. 2, ദൈവത്തിൻ്റെ സാധ്യതയ്ക്ക് 1 കൊടുക്കുന്ന ജീവിതം നയിക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകം 18:4 നമ്മൾ കാണുന്നുണ്ട്, ദൈവദൂതൻ അബ്രാഹത്തിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ദൈവത്തിന് കഴിയാത്തതായിട്ട് എന്തുണ്ട്? ലൂക്കായുടെ സുവിശേഷം 18:27 ഈശോ പറയുന്നുണ്ട്, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാധ്യതയ്ക്ക് 1 കൊടുത്ത് ജീവിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ എന്ന് നമ്മളോട് പറയുകയാണ്. 3, പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നു, നേട്ടങ്ങൾക്കായുള്ള ഓട്ടങ്ങൾക്കിടയിൽ വിശ്വാസം, പ്രാർത്ഥന, സ്നേഹം, വിശുദ്ധി ഇവ നഷ്ടപ്പെടാതെ മുന്നോട്ട് നീങ്ങുക. സ്നേഹം നിറഞ്ഞവരെ, ജപമാല രഹസ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം കൊടുത്ത അംഗീകാര സമ്മാനമായ ജപമാല, പരിശുദ്ധ അമ്മ നമുക്ക് നൽകിയ ആശ്രയ സമ്മാനമാകുന്ന ജപമാല, അത് ഏറ്റവും ഭക്തിയോടെ അർപ്പിക്കുവാനായിട്ട്, വിശുദ്ധിയോടെ മുന്നോട്ട് നീങ്ങുവാനായിട്ട്, ദൈവത്തിന് 1 കൊടുത്തുകൊണ്ട്, ദൈവത്തിൻ്റെ സാധ്യതയ്ക്ക് 1 കൊടുത്തുകൊണ്ട് ജീവിക്കുവാനായിട്ട്, നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബത്തിലുമൊക്കെ പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനും വിശുദ്ധിക്കും സ്നേഹത്തിനും കോട്ടം വരാതെ അവയൊക്കെ കാത്തുസൂക്ഷിക്കുന്ന വ്യക്തികളായി തീരുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.